അലൈഹിസ്സലാം പറയുന്നതായിട്ട് നീ എന്നെ മരിപ്പിച്ചപ്പോൾ തവഫ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചത്. തവഫയുടെ നിങ്ങൾ അൽ മൻഹൽ എന്ന് പറയുന്ന ഈ അറബി മലയാളം ഡിക്ഷണറി ഉണ്ട്, ആ തവഫയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം നിങ്ങൾ നോക്ക്. അതിൽ പറയുന്നത് എന്താണ്? മരിപ്പിച്ചു അള്ളാഹു മനുഷ്യനെ, തവഫയ്ക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥമാണ്. ഇപ്പൊ ഫലമാ തവഫയ്ത്തിനി. അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്, ഇന്നീ മുത്തവഫീക്ക ഓർ ആഫീക്ക, ആദ്യം മരണമാണ് നടക്കുന്നത്. ഇങ്ങനെ വളരെ വിശദമായ നിലയിൽ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചു വരും. അഹമ്മദിയ ജമാഅത്ത് ഈ അതിൻ്റെ സ്ഥാപകർ തുടങ്ങി ഇന്ന് വരെ മുമ്പിൽ വെക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ വെക്കുന്ന ഒരു ആഹ്വാനമാണ് ഈസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്നു എന്നതിനൊരു തെളിവുകൾ കൊണ്ടുവരിക. അതവർക്ക് സാധ്യമല്ല, കൊണ്ടുവരാൻ സാധ്യമല്ല. ഖുർആനിലും ഇല്ല, ബൈബിളിലും ഇല്ല, ചരിത്ര രേഖകളിലും ഇല്ല. മറിച്ച് അദ്ദേഹം മരിച്ചുപോയിരിക്കുന്നല്ല. അദ്ദേഹത്തിൻ്റെ ഖബറ് കശ്മീരിലെ ശ്രീനഗറിലുണ്ട്. അത് അള്ളാഹു താല അറിയിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരിക്കലും തന്നെ മരിച്ചുപോയ ആളുകൾ തിരിച്ചു വരികയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ അടിസ്ഥാനത്തിൽ ഈസാ അലൈഹി സ്വലാം മരിച്ചുപോയിരിക്കുന്നു. അദ്ദേഹത്തിന് സദൃശനായിരിക്കുന്ന ഒരു വ്യക്തി, ഏതുപോലെ ഏലിയാക്ക് സദൃശനായി യഹിയ വന്നു എന്ന് ഈസാ നബി അലൈഹി സ്വലാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുവോ, അതുപോലെ ഇവിടെയും ഈസാ നബിക്ക് സദൃശനായി ഒരു മനുഷ്യൻ വരികയെ സാധ്യമാവുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ പറഞ്ഞു ചുരുക്കം, ഈസബിനു മറിയം വരും എന്ന് പറഞ്ഞത് ആ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രയേലർക്ക് പ്രവാചകനായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്ന, ബൈബിൾ ചിത്രീകരിക്കുന്ന ആ ഈസബിനു മറിയം തിരിച്ച് മുസ്ലിങ്ങൾക്ക് പ്രവാചകനായി, പിന്നെ മുസ്ലിങ്ങളിലേക്ക് തിരിച്ച് പ്രവാചകനായി വരികയില്ല. അപ്പോൾ പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ഇബ്നു മറിയം വരും എന്നുള്ള പ്രവചനം എങ്ങനെ സാക്ഷാത്കരിക്കപ്പെടും ഇവിടും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഹദീസിൽ കാണുമ്പോൾ ഇമാമക്കും മിൻക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഇമാമായി, മിൻക്കും നിങ്ങളിൽ നിന്ന് എന്നുള്ള പ്രയോഗം അവിടെ ഉള്ളത് കൊണ്ട് മിൻക്കും എന്ന് ഖുർആനിലോ ഹദീസിലോ വേറെ എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഖുർആനിൽ 82 സ്ഥലങ്ങളിൽ മിൻക്കും എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ 2 സ്ഥലങ്ങളിൽ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ബാക്കി 80 സ്ഥലങ്ങളിലും മിൻക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ്. അപ്പോൾ നബി തിരുമേനിയുടെ ഉമ്മത്തിൽ നിന്നുള്ള ഒരാളാണ് ഇബ്നു മറിയമായിട്ട് വരേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു. ഒരു ഈ കാര്യത്തിൽ ഇസ്ലാമിക ലോകത്ത് പല ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇബ്നു മറിയം വരുന്നത് ആകാശത്തു നിന്നാണോ അതോ അദ്ദേഹത്തിൻ്റെ ഊഹ് വേറൊരാൾ വരുന്നതാണോ എന്നുള്ള ചർച്ച നടക്കുമ്പോൾ ഇബ്നുൽ വർദി എന്ന് പറയുന്ന മഹാൻ, അതായത് അല്ലാമ സിറാജുദ്ദീൻ ഇബ്നുൽ വർദി 749 ഹിജ്റയിൽ വഫാത്തായാളാണ്, അദ്ദേഹം എഴുതിയ ഖരീദത്തുൽ അജായിബ് ഫി ഫരീദത്തുൽ റഗായിബ് എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ബാബ് നുസൂൽ ഈസബ്നു മറിയം എന്നൊരു അധ്യായം തന്നെയുണ്ട്. അതിൽ ഈ 3 അഭിപ്രായങ്ങൾ എഴുതുന്നു. 1, ഈസബ്നു മറിയം ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട്, സ്ഥൂല ശരീരത്തോടെ അദ്ദേഹം തന്നെ തിരിച്ചു വരുമെന്ന് ജനങ്ങൾ പണ്ഡിതന്മാർ വിശ്വസിച്ചു വന്നു. മറ്റൊരു വിഭാഗം അങ്ങനെയല്ല, അത് പിന്നെ ഈസബ്നു മറിയം വരൂല, ഈസബ്നു മറിയമിൻ്റെ ആത്മാവ് വേറൊരാളിൽ വരുന്നു, ഒരു കുടിമാറി പറക്കുന്ന ഒരു സ്വഭാവം. അത് മുസ്ലിങ്ങൾ ചില സൂഫി ചിന്താഗതിക്കാർ അവർ പറഞ്ഞെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹം എടുത്തു പറയുന്നു. പക്ഷേ അടുത്ത വചനം എന്താണ് അദ്ദേഹം പറഞ്ഞറിയോ? വക്കാലത്ത് ഫിറുഖത്തുൻ നുസൂലു ഈസ ഖുറൂജു റജുലുൻ യഷ്ബഹു ഈസ ഫിൽ ഫദ്ലി വശർഫിൻ. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഈസാ നബിയുടെ ആഗമനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് ഒരാൾ വരലാണ്. അദ്ദേഹം യഷ്ബഹു ഈസ ഫിൽ ഫദ്ലി വശർഫി, ഈസാ നബിയോട് മഹത്വത്തിലും ശ്രേഷ്ഠതയിലും സാദൃശ്യം പുലർത്തുന്ന ആളായിരിക്കും. എങ്ങനെ? കമായുക്കാലുലി ഖൈറു റജുൽ മലക്കുൻ വലി ഷരീരി ഷൈത്താനുൻ തഷ്ബീഹൻ ബിഹിമ വലാ യുറാദ് ബിഹിമ ലാവിയാൻ. ഒരു നല്ല മനുഷ്യനെ നോക്കിയിട്ട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ, ഉപമയായി പറയുമ്പോൾ അയാൾ മലക്കെന്നോ ഒരു ദുഷ്ടനായ ഒരുത്തനെ ഷെയ്ത്താനെന്നോ പറയുന്നത് പോലെ, ഒറിജിനൽ ഷെയ്ത്താനും മലക്കുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അതിന് സാദൃശ്യപ്പെടുത്തി പറയുന്നതാണ്. ഇതേപോലെ ഈസബ്നു മറിയമിന് സദൃശനായ ഒരാൾ വരുമെന്നാണ് പറഞ്ഞതെന്ന് ഇസ്ലാമിക ലോകത്ത് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് 749 ഹിജ്റയിൽ മരിച്ച അല്ലാമ സിറാജുദ്ദീൻ ഇബ്നുൽ വർദി തൻ്റെ ഖരീദത്തുൽ അജായിബ് ഫി ഫരീദത്തുൽ റഗായിബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന കാര്യത്തിൽ ഖുർആൻ എന്ത് പറയുന്നു എന്ന കാര്യം സഖാഫി സാഹിബ് ഖുർആൻ ഉദ്ധരിച്ച് പറഞ്ഞാൽ നല്ലതായിരിക്കും. വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകത്വ കവാടം അടക്കപ്പെട്ടിട്ടില്ല. തീർച്ചയായും അള്ളാഹുവിൻ്റെ ആ മഹത്തായ അനുഗ്രഹം അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിനും നൽകിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായും മനസ്സിലാക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാനിൽ 82-ാമത്തെ വചനത്തിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു, വൈദ് അഹദല്ലാഹു മീസാഖൻ നബീന ലമാ ആത്തേത്തുക്കും മിൻ കിതാബിം വ ഹിക്മത്തിൻ ഫുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅകും ലതുഅ്മിനു നബിഹി വലതൻസുറുന്ന ഖാല അഖറർതും വ അഖദ്തും അലാ ദാലികും ഇസ്രി ഖാലു അഖറർന ഖാല ഫഷ്ഹദു വ അന മഅകും മിനശ്ശാഹിദീൻ. അള്ളാഹു നബിമാരുടെ കരാർ വാങ്ങിയ സന്ദർഭം,
അതെന്തായിരുന്നു ആ കരാറില്ല? മാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മത്തിൻ, നിങ്ങൾക്ക് ഗ്രന്ഥവും ജ്ഞാനവും നൽകപ്പെട്ടതിന് ശേഷം, സുമ്മ ജാഅക്കും റസൂലും, പിന്നീട് നിങ്ങൾക്ക് ദൂതൻ വരുന്നതായാൽ, മുസദ്ദിഖുൽ ലിമാ മഅകും, നിങ്ങളുടെ കയ്യിലുള്ളതിനെ നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിയും കൊണ്ട് ദൂതൻ വന്നാൽ, ലതുഅ്മിനുൻ നബി, തീർച്ചയായും നിങ്ങൾ ആ ദൂതൻ വിശ്വസിക്കുക തന്നെ ചെയ്യണം, ആ ദൂതനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യണം. വലതൻസുറുന്നഹു, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം എന്നല്ലാഹു പറയുന്നു. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, ഖാല അഖറർത്തും, നിങ്ങൾ ഈ കരാറ് നിങ്ങൾ സമ്മതിച്ചോ എന്ന് ചോദിച്ചപ്പോൾ, മാത്രമല്ല അഖദ്തും അലാ ദാലിക്കും ഇസ്രി, എൻ്റെ ഈ ഉടമ്പടി നിങ്ങൾ പരിപൂർണമായും ഏറ്റെടുത്തോ, നിങ്ങൾ ഉറപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോൾ, ഖാലു അഖറർന, അപ്പോൾ അവർ പറഞ്ഞു, അതെ ഞങ്ങൾ സമ്മതിച്ചു, തീർച്ചയായും അള്ളാഹു എൻ്റെ അടുക്കൽ നിന്ന് വരുന്ന ദൂതന്മാരെ, ഞങ്ങളെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തി വരുന്ന ദൂതനെ ഞങ്ങൾ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യും. ഖാല ഫഷ്ഹദു വാന മഅകും മിന ഷാഹിദീൻ, അപ്പോൾ അള്ളാഹു പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, നിങ്ങളുടെ ഈ കാര്യത്തിൽ ഞാനും നിങ്ങളീ പറഞ്ഞതിന് ഞാനും സാക്ഷിയാണ് എന്ന് അള്ളാഹു പറയുകയുണ്ടായി. അപ്പോൾ ഖുർആനിൽ വരുന്നത് പിന്നെ സൂറ അലി ഇമ്രാനിലെ മൂന്നാമത്തെ അധ്യായത്തിലെ 82-ാമത്തെ വചനമാണ് താങ്കൾ കേൾപ്പിച്ചത്. അതിൽ പിന്നെ കിതാബും ഹിക്മത്തും നൽകിയതിന് ശേഷം, സുമ്മ ജാക്കും റസൂലും മുസദ്ദിഖുൽ ഇമാമാക്കും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തുന്ന സത്യപ്പെടുത്തുന്ന ഒരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായാൽ എന്ത് ചെയ്യണം? ലതുഅ്മിനു നബിഹി വലതൻസുറുന, നിങ്ങൾ അദ്ദേഹത്തെ നിശ്ചയമായും വിശ്വസിക്കുകയും നിങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിർവിശങ്കം അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണം. ഇതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ആ കൽപ്പന തങ്ങൾ ഏറ്റെടുത്തുവെന്ന് ആ ഭാഗത്ത് ആരോടാണോ ഈ കൽപ്പന പറഞ്ഞത്, ആരോടാണോ ഈ കരാറെടുത്തത്, അവർ ഏറ്റെടുത്തതായിട്ടും അള്ളാഹുവിന് സാക്ഷി നൽകിയായിട്ടും പറയുന്നു. അപ്പോൾ പ്രവാചകന്മാർക്ക് ഗ്രന്ഥവും ജ്ഞാനവും നൽകിയതിന് ശേഷം അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന സത്യപ്പെടുത്തുന്ന ഒരു ദൂതൻ വരുന്നതായാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുകയാണ് പ്രവാചകന്മാരുടെ അനുയായികളുടെ ദൗത്യമെന്ന് ഖുർആൻ നമ്മോട് എടുത്തു പറയുകയാണ്. ഈ കരാറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടെ ബാധകമാണ് എന്ന് സ്ഥാപിക്കാവുന്ന ഖുർആനിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കരാറുകൾ ഖുർആനിൽ പറഞ്ഞ 25-ഓളം സ്ഥലങ്ങളിൽ ഖുർആനിൽ കരാറുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരുടെയും മറ്റു പലരുടെയും കരാറിനെക്കുറിച്ച്. പക്ഷേ 23 സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളത് കരാറ് എന്ന നിലയിലാണ്. ഇവിടെ മീസാഖൻ നബിയീൻ എന്ന് 3:82 പറയുമ്പോൾ, മീസാഖൻ നബിയീൻ എന്ന് പ്രവാചകന്മാരുടെ കരാറ് എന്ന് തന്നെ 33-ാമത്തെ അധ്യായം, അതായത് സൂറത്തുൽ അഹ്സാബിലെ 8-ാമത്തെ വചനത്തിലും വരുന്നുണ്ട്. അവിടെ പറയുന്നത് മീസാഖൻ നബീൻ എന്നാണ്, ഇവിടെയും മീസാഖൻ നബീനാണ്. അപ്പോൾ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വിശദീകരിക്കുന്നു എന്ന് നമ്മളതിനെ കാണുന്ന നിലയ്ക്ക് യുഫസിറു ബാലുഹു ബാല, ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വിശദീകരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഈ കരാറ് തന്നെയാണ് അവിടെയും പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റെവിടെയും മീസാഖ നബി എന്ന് പറയാതെ രണ്ട് സ്ഥലത്ത് മാത്രം മീസാഖ നബീൻ എന്ന് പറയുമ്പോൾ രണ്ട് മീസാഖ നബീനും ഒന്നാണെന്ന്. ആ ഭാഗം എങ്ങനെയാണ് ഖുർആൻ? സൂറ അഹ്സാബിൽ അല്ലാഹു പറയുന്നു, വഇദ അഖദ്ന മിനൻ നബിയീന മീസാഖഹും വമിൻക വമിൻ നൂഹിം വഇബ്രാഹിം വമൂസ വഈസ ഇബ്നു മറിയമ വഅഖദ്ന മിൻഹും മീസാഖൻ ഗലീള. നമ്മൾ നബിമാരിൽ നിന്നും കരാർ വാങ്ങിയ, അവരുടെ കരാർ വാങ്ങിയ സന്ദർഭം, ഒമിങ്ക താങ്കളിൽ നിന്നും, റസൂലുള്ളാഹിനോട് പറയുന്നു ഒമിങ്ക താങ്കളിൽ നിന്നും, ഒമിൻ നൂഹിം വ ഇബ്രാഹിമ ഒ മൂസ വഈസ ഇബ്നു മറിയമ, നൂഹിൽ നിന്നും ഇബ്രാഹിമിൽ നിന്നും മൂസയിൽ നിന്നും ഈസ ഇബ്നു മറിയമിൽ നിന്നും നാം കരാർ വാങ്ങി, വഅഖദ്ന മിൻഹും മീസാഖൻ ഗലീള, നാം ഇവരിൽ നിന്നെല്ലാം തന്നെ വളരെ ദൃഢമായിട്ടുള്ള ഒരു കരാറാണ് വാങ്ങിയിരിക്കുന്നതെന്ന്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മുമ്പ് പ്രവാചകന്മാരിൽ നിന്ന് വാങ്ങിയ കരാർ വാങ്ങിയെന്ന്, അതായത് ചില പ്രവാചകന്മാരുടെ പേരുകൂടി, ഉലുല്ലസമായിട്ടുള്ള പ്രവാചകന്മാരുടെ പേരുകൂടി ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു വീണ്ടും ആ കരാറിനെ ഉണർത്തുകയാണ് ചെയ്തത്. മുമ്പ് വാങ്ങിയ കരാർ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഗ്രന്ഥവും ജ്ഞാനവും നൽകിയതിന് ശേഷം അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ദൂതൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതായാൽ നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യണമെന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഇനിയൊരു പ്രവാചകൻ വരാനില്ലെങ്കിൽ, മുമ്പ് വന്ന പ്രവാചകൻ അവിടെ നിൽക്കുകയാണ്, ഇനിയൊരു പ്രവാചകൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നബി തിരുമേനിയുടെ ഉമ്മത്തിൽ ഇനി കരാർ വാങ്ങേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ അള്ളാഹു ഹിക്മത്തില്ലാത്തൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറയേണ്ടി വരും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും താങ്കളിൽ നിന്നും ആ കരാർ വാങ്ങി എന്നാണ് പറയുന്നത്. ഇപ്പോഴേ ഞാനിവിടെ പറഞ്ഞു വന്നത് രണ്ട് കരാറും ഒന്നാണ് എന്നാണ്. ഇത് നമ്മൾ ഒന്നാണെന്ന് പറയുമ്പോൾ ഒന്നല്ല എന്നൊരു വാദം ഇപ്പോൾ പുതുതായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ ആരാണോ ഉദ്ധരിക്കുന്നത് അവരതിന് തെളിവുകളൊന്നും വെക്കുന്നില്ല, വെറുതെ പറയുകയാണ് മറ്റേ കരാറ്. നമ്മൾ വെച്ചത് ഖുർആനിൽ മീസാഖ് നബിയിൻ രണ്ട് സ്ഥലങ്ങളിൽ പ്രയുക്തമായതുകൊണ്ട് ആ രണ്ട് കരാറും ഒന്നാണ് എന്നാണ്. മുജാഹിദികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള, അതായത് അവിഭക്ത മുജാഹിദികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള തഫ്സീറുൽ ഖുർആൻ ഉണ്ട് അവരുടെ, ഖുർആൻ വിവരണം. അതിൽ സൂറത്തുൽ അഹ്സാബിൻ്റെ ആയത്തിൻ്റെ അടിയിൽ ഒരു ഫുട്നോട്ട് കൊടുക്കുന്നു.
ആ നോട്ടിൽ ഒരു അടിക്കുറിപ്പ് അമാനി മൗലവി എഴുതിയിട്ടുള്ള അതിൻ്റെ അടിക്കുറിപ്പിൽ കൊടുക്കുകയാണ്. ഈ കരാർ ആലി ഇമ്രാനിൽ വന്ന കരാറാണ്, അതായത് രണ്ട് കരാറും ഒന്നാണ്. പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നബി വരാലെന്ന് പറയുന്നുണ്ട്, പക്ഷേ രണ്ട് കരാറും ഒന്നാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സുല്ലമി അടുത്ത കാലത്ത് എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ, അത് തങ്ങളുടെ പിതാക്കന്മാർക്ക് സംഭവിച്ച വൻ വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വാപ്പാനെ വിഡ്ഢിയാക്കുന്ന ഒരു കണ്ടീഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താവട്ടെ, നമുക്ക് അത് ചർച്ചയിലല്ല. ഇവിടെ കരാർ ഒന്നാണെന്ന് അവിഭക്ത മുജാഹിദ് സമ്മതിക്കുന്നു. മുജാഹിദ് പിരിഞ്ഞതിന് ശേഷം അത് വിഡ്ഢിത്തമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതവിടെ തൽക്കാലം നിർത്തട്ടെ. സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന, മുസ്ലിം വേൾഡ് ലീഗ് പ്രസിദ്ധീകരിക്കുന്ന ഉറുദു ഖുർആൻ ട്രാൻസ്ലേഷനിൽ ഈ രണ്ട് കരാറും ഒന്നാണെന്ന് സൂറത്തുൽ അഹ്സാബിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. മറ്റ് പല മുഫസ്സിരുകളെയും ഉദ്ധരിച്ചുകൊണ്ടാണ് അവിടെ കാര്യം പറയുന്നത്. അപ്പോൾ രണ്ട് കരാറും ഒന്നാണ്. വേറൊരു കാര്യം, അമാനി മൗലവി കരാർ ഒന്നാണെന്ന് അമാനി മൗലവിയുടെ അഭിപ്രായമല്ല പറയുന്നത്. അദ്ദേഹം ആ തഫ്സീറിൻ്റെ മുഖവരയിൽ തന്നെ പറയുന്നത് പൂർവ്വകാലത്ത് നൽകിയിട്ടുള്ള തഫ്സീറുകളെ അവലംബിച്ചുകൊണ്ട് ആ സലഫു സാലിഹീങ്ങളുടെ തഫ്സീറാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നതെന്നാണ്. അപ്പോൾ പൂർവ്വകാല മുഫസ്സിരീങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അമാനി മൗലവി പറയുന്നത്, മുസ്ലിം വേൾഡ് ലീഗും പറയുന്നത്, ഖുറാനിൽ രണ്ട് കരാറും ഒന്നായതുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പോൾ രണ്ട് കരാറും ഒന്നാണെങ്കിൽ നബിദിൻമേനിയുടെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വിശുദ്ധ ഖുറാനെ സാക്ഷ്യപ്പെടുത്തുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിനെ സാക്ഷ്യപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു പ്രവാചകൻ റസൂലുള്ളാഹിയെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ വരും എന്നതിൽ യാതൊരു സന്ദേഹവും ഖുർആനിലില്ല. ഇനിയിപ്പോൾ ഈ സംഗതി പ്രവാചകൻ വരികയില്ല എന്ന് തന്നെയാണ് ചില ആളുകൾ എന്ത് പറഞ്ഞാലും ശാഠ്യം പിടിക്കുക. അവരെക്കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു, അതായത് ഇനിയൊരു നബി വരില്ല എന്നൊരാൾ പറഞ്ഞാൽ അവരെക്കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു എന്ന കാര്യം കൂടി ഒന്ന് പറയേണ്ടത് ആവശ്യമാണ്. അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ സംശയാലുക്കളാണ്, അവർ വഴിപിഴച്ചവരാണെന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വലക്കത്ത് ജാഅക്കും യൂസുഫ് മിൻ ഖബ്ലു ബിൽ ബയ്യിനാത്ത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്കാണ് ഈ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വെളിച്ചം വീശുന്നത്. പറയുന്നു, വലക്കത്ത് ജാഅക്കും യൂസുഫ് മിൻ ഖബ്ലു ബിൽ ബയ്യിനാത്ത് ഫമാ സിൽതും ഫി ഷക്കിം മിമ്മ ജാഅക്കും ബിഹി ഹത്താ ഇദാ ഹലക ഖുൽതും ലയ്യബഅസല്ലാഹു മിൻ ബാദിഹി റസൂല എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ വചനം. പറയുന്നതാണ്, മുമ്പേ യൂസുഫ് നിങ്ങളുടെ അടുക്കൽ, അതായത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം നിങ്ങളുടെ അടുക്കൽ വ്യക്തമായ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നിങ്ങൾക്ക് കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലായിക്കൊണ്ടിരുന്നു. വിശ്വസിക്കണോ വേണ്ടേ, എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയത്തിലായിക്കൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം ഹത്താ ഇദാ ഹലക്ക, അദ്ദേഹം മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മരിച്ചപ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്? ഉടനെ തന്നെ പറഞ്ഞു, ലയ്യബഅസല്ലാഹു മിൻ ബാദിഹി റസൂല, അദ്ദേഹത്തിന് ശേഷം അല്ലാഹു തആല ഒരു ദൂതനെയും അയക്കുകയില്ല. ഏതുപോലെ അതേ വിരലുള്ള ആളുകളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കാത്തിരുന്നെന്ന് തോന്നിപ്പോവും. നബി ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് ഇനി ഒരു നബിയും വരികയില്ല എന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആൻ. അത് നമുക്ക് നിൽക്കുന്ന പാഠമാണ്.